പ്രൈസ് ദി ലോർഡ്. റോമർ കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കുക. ഒരു വൃക്ഷത്തെ നാം നോക്കുകയാണെങ്കിൽ അതിന് ദൃശ്യമായ ഭാഗവുമുണ്ട്, അദൃശ്യമായ ഭാഗവുമുണ്ട്. ദൃശ്യമായ ഭാഗമെന്ന് പറയുമ്പോൾ മണ്ണിന് മുകളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു വൃക്ഷത്തെയാണ് നാം കാണുന്നത്. അതിൻ്റെ പൂക്കളും അതിൻ്റെ കായ്കളും ഫലങ്ങളും ഒക്കെ നമുക്ക് സന്തോഷം നൽകുന്നവയാണ്. എന്നാൽ അദൃശ്യമായ ഭാഗമുണ്ട്, അതായത് ആ വൃക്ഷത്തെ ഇത്ര മനോഹരമായി പിടിച്ചു നിർത്തുവാനായിട്ട് സഹായിക്കുന്നത് ആരും കാണാത്ത അതിൻ്റെ വേരാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ബാഹ്യമായ അനുഗ്രഹങ്ങളൊക്കെ തന്ന് നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് നമ്മുടെ ഉയരത്തിലുള്ള തമ്പുരാൻ മാത്രമാണ്. ആ വേരാണ് കാറ്റിലും കൊടുങ്കാറ്റിലും ഒന്നും വീണു പോകാതെ നമ്മളെ ഈ ലോകത്ത് പിടിച്ച് നിർത്തുന്നത്. നാം വേരിനെയല്ല വേര് നമ്മെയാണ് ചുമക്കുന്നതെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു വൃക്കരോഗിയുടെ ശരീരത്തിൽ മറ്റൊരാളുടെ വൃക്ക അത് വെക്കണമെങ്കിൽ അതിനു മുന്നേ ഒത്തിരി പരിശോധനകൾ, രക്ത സാമ്പിളുകളൊക്കെ പരിശോധിക്കേണ്ടുന്നതായിട്ടുള്ള കാര്യം. ചുരുക്കത്തിൽ രണ്ടു പേരുടെയും രക്തങ്ങൾ തമ്മിൽ യോജിക്കുക തന്നെ വേണമോ? ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ സത്യം നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. അന്നകലെ കാൽവറിയിൽ ഒരു ഒലിവ് മരം നാട്ടിയിരിക്കുകയാണ്. ആ ഒലിവ് മരത്തോട് കാട്ടുമരമായ നമ്മെ ചേർക്കുവാനായിട്ട് തമ്പുരാന് ആഗ്രഹമുണ്ട്. കാട്ടുമരം ഒലിവ് മരത്തോട് ചേരണമെങ്കിൽ ഈ കാട്ടുമരത്തിന്റെ സ്വഭാവം നാം മാറ്റിയേ മതിയാ. അതെ, പാപികളായ നമ്മുടെ രക്തം യേശുവിന്റെ രക്തവുമായി ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ഒലിവ് മരത്തോട് ഈ കാട്ടുമരത്തെ യോജിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് വളരെ വലിയ ഒരു ആത്മീയ സത്യമാണ്. അതുകൊണ്ട് ആത്മീയമായ ഒരു ശുദ്ധി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ പൂക്കളും കായ്കളും ഫലങ്ങളും കൊണ്ട് സുഭിക്ഷമായ സമൃദ്ധിയുടെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഓർക്കുക, അങ്ങനെ സമൃദ്ധിയോടെ വളരുമ്പോൾ വേരിനെ നാം ഒരിക്കലും മറന്നു പോകരുത്. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.